ആ യെസ് തിങ്സ് അറൗണ്ട് മീ അല്ലേ നമുക്ക് ചുറ്റും കാണുന്ന വസ്തുതകളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഓൾ ഓഫ് യു ടേക്ക് സ്റ്റുഡിയോ ടെക്സ്റ്റ് ബുക്ക് അതായത് നമ്മൾ സ്റ്റുഡിയോ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാം പാർട്ടാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇപ്പം എന്താണ് ഓൾ തിങ്സ് അറൗണ്ട് എസ് ആർ ഓഫ് ടു ടൈപ്സ് നമുക്ക് ചുറ്റും കുറേ വസ്തുതകളുണ്ടല്ലേ അപ്പം എന്താണ് അവയെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം വാട്ട് ആർ ദ ആ അതായത് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും നമുക്ക് ചുറ്റുമുള്ള വസ്തുതകളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം ടു തിങ്സ് വാട്ട് ആർ ദേ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് തിങ്സ് ആർ ഓഫ് ടു വാട്ട് ആർ ദേ ലിവിങ് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ്

നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ആ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നമുക്ക് നടക്കാൻ പറ്റുന്നു ചാടാൻ പറ്റുന്നു ഓടാൻ പറ്റുന്നു എല്ലാം പറ്റുന്നു അതുപോലെ ബ്രീത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ബ്രീത്തിങ് പറ്റുന്നു ദൻ വി ഗ്രോ അല്ലേ നമ്മൾ എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നു ആ നമ്മൾ കുറച്ചുകൂടി ചെറിയ ആൾക്കാരായിരുന്നു അല്ലേ അപ്പൊ ആ ഡ്രസ്സൊന്നും നമുക്ക് ഇപ്പം ഇട്ടാൽ എന്തും പറ്റില്ല ആ നമുക്കത് ഫിറ്റ് ആവില്ല അല്ലേ അപ്പം നമുക്ക് മനസ്സിലാവാം നമ്മൾ കുറച്ചുകൂടി വലുതായിരുന്നു അപ്പം അതുപോലെ നമ്മുടെ നമ്മുടെ അത്രയാണോ നമ്മുടെ അനിയത്തിമാരൊക്കെ അല്ല അവർ ചെറുതാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ നമ്മുടെ അത്രയാവും അല്ലേ അപ്പം ആരാവും നമ്മൾ അവരെക്കൂടി കുറച്ച് നമ്മൾ അവരെക്കാൾ കുറച്ചുകൂടി എന്താവും ഉയരമുള്ളവരാവും നമ്മൾ കുറച്ചുകൂടി വളരും അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ആ നമുക്ക് ആ മൂവിങ് പറ്റുന്നു ദെൻ ബ്രീത്തിങ് ദൻ വി ഗ്രോ ദൻ വി ക്യാൻ ഫീൽ അല്ലേ നമ്മുടെ ഉമ്മ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് അടിക്കുന്നു നമുക്ക് എന്ത് ചെയ്യുന്നു ഫീൽ ചെയ്യുന്നു നമുക്ക് നന്നായിട്ട് വേദനിക്കുന്നു അല്ലേ അതുപോലെ ഫീലിങ് ഈറ്റ് ഫുഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു ആ ഫുഡ് കഴിക്കാൻ പറ്റുന്നു അല്ലേ അത് കഴിഞ്ഞ് വി പ്രൊഡ്യൂസ് യങ് വൺസ് അതായത് നമ്മുടെ ആ ഉമ്മമാരെ ചെയ്യുന്നു നമ്മളെ കുഞ്ഞുങ്ങളെ അതായത് നമ്മളെ പ്രസവിക്കുന്നു അല്ലേ അങ്ങനെ ചെയ്യുന്ന ആ ഒരു ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് തിങ്സ് ആർ തിങ്സ് ദാറ്റ് ക്യാൻ മൂവ് പിന്നെന്തൊക്കെയാണ് ആ ഗ്രോ ദൻ ഫീൽ ദെൻ ഇറ്റ് ഫുഡ് ആർ കോൾഡ് ലിവിങ് തിങ്സ് അപ്പോൾ എല്ലാവരും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് മിസ്സിനോടൊപ്പം എല്ലാവരും ഒന്ന് റീഡ് ചെയ്യണം പേജ് നമ്പർ ട്വൽവിലാണേ പേജ് നമ്പർ ട്വൽവ് എടുക്കുക ടെക്സ്റ്റിൽ എല്ലാവരും നോക്കുക ഇഫ് എ തിങ്സ് എല്ലാവരും പെൻസിലെടുത്തിട്ട് എന്ത് ചെയ്യണം അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം നമുക്ക് ഒന്നുകൂടി റീഡ് ചെയ്യാൻ പറ്റും എല്ലാവരുടെയും ടെക്സ്റ്റ് ഒന്ന് നോക്കിയിരുന്നിട്ട് ഒരു പെൻസിലെടുത്ത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക അതായത് ഇഫ് എ തിങ് മൂ മൂസ് ഓൺ ഇറ്റ്സ് ഓൺ ഓൺ ഇറ്റ്സ് ഓൺ ദൻ ബ്രീത്ത് ബിആർഇ ബ്രീത്ത് ദെൻ ഗ്രോസ് ജി ആർഒ ws grows then feels then eat food and produce produce young ones young ones it is called a it is called a living thing that is ലിവിംഗ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊന്ന് റെഡി ചെയ്ത് നോക്കാം എല്ലാവരും ടെക്സ്റ്റിൽ നോക്കിയിരിക്കണം കേട്ടോ ഇഫ് എ തിങ് മൂസ് ഓൺ ഇറ്റ്സ് ഓൺ ബ്രീത്ത് ഗ്രോസ് ഫീൽസ് ൊഡ്യൂസ് യങ് വൺസ് ഇറ്റ് ഇസ് കോൾഡേ ലിവിങ് തിങ് അതായത് ഒരു വസ്തു ഇഫ് എ തിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തു എന്ത് ചെയ്യുന്നു മൂവസ് ഓൺ ഇറ്റ്സ് ഓൺ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നു സ്വന്തമായിട്ടത് ചലിക്കുന്നു ദെൻ ബ്രീത്ത് ശ്വസിക്കുന്നു ദെൻ ഗ്രോസ് വളരുന്നു ഫീൽസ് അതായത് എന്ത് ചെയ്യുന്നു ഫീൽ ചെയ്യാൻ പറ്റുന്നു അല്ലേ ദൻ ഈറ്റ് ഫുഡ് ആൻഡ് പ്രൊഡ്യൂസ് യങ് വൺസ് അത് ഫുഡ് കഴിക്കുന്നു യങ് വൺസ് ആ അത് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇറ്റ് ഇസ് കോൾഡ് എ ലിവിങ് തിങ് അങ്ങനെയുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലിവിങ് തിങ് എന്ന് വിളിക്കുന്നത് ഓക്കെ ലിവിങ് തിങ്ങിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ മൂസ് ഫസ്റ്റ് വൺ മൂസ് സേവ് വിത്ത് മീ ലിവിങ് തിങ്സ് മൂവ് ബ്രീത്ത് ഫീൽ ൊഡ്യൂസ് യങ് വൺസ് ഇറ്റ് ഇസ് കോൾഡ് എ ലിവിങ് തിങ് അതായത് ഒരു വസ്തുവിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു മൂസ് മൂസ് ദെൻ ഗ്രോസ് വളരുന്നു ദ്രീത് ശ്വസിക്കുന്നു ഈറ്റ് ഫുഡ് ഫുഡ് കഴിക്കുന്നു ആൻഡ് പ്രൊഡ്യൂസ് യങ് വൺസ് അതതിൻ്റെ കുഞ്ഞുങ്ങളെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെയുള്ള ജീവികളെ നമ്മൾ എന്ത് വിളിക്കുന്നു ലിവിങ് തിങ്സ് എന്ന് വിളിക്കുന്നു അപ്പം ലിവിങ് തിങ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ യെസ് ഇഫ് എ തിങ് മൂവ്സ് ഓൺ മൂസ് ഓൺഇറ്റ് സോൺ ദ്രീത് ഗ്രോസ് ഫീൽസ്

നമ്മളിപ്പോൾ ഒരു ടോയ് ഹോഴ്സിനെ കുറിച്ചല്ലേ നമ്മൾ ഈ ഒരു ലെസണിൽ പഠിച്ചത് അതിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല ദെൻ ഗ്രോ ചെയ്യുമോ അത് വളരു അത് ഇല്ല അതിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല ദൻ ദേ കാൺഫീൽ ഫീൽ ഇല്ല അല്ലേ നമ്മൾ തൊട്ടാലോ നമ്മൾ അടിച്ചാലോ ഒന്നും അതിന് വേദനിക്കുമോ ഇല്ല അതിന് വേദനിക്കില്ല ദെൻ അത് ഈറ്റ് ഫുഡ് ഫുഡ് കഴിക്കുമോ ഫുഡ് കഴിക്കില്ല അതതിൻ്റെ ആ കുഞ്ഞുമക്കളെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇല്ല അങ്ങനെയുള്ള ജീവികളെ നമ്മൾ എന്ത് വിളിക്കുന്നു നോൺ ലിവിങ് തിങ് എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് ലിവിങ് തിങ് എന്താണ് നോൺ ലിവിങ് തിങ് എന്ന് എല്ലാവർക്കും മനസ്സിലായോ അതായത് ആ ഒരു വസ്തു എന്ത് ചെയ്യുന്നു ആ മൂവ് ഓൺ ഇറ്റ്സ് ഓൺ സ്വന്തമായി മൂവ് ചെയ്യുന്നു ബ്രീത്ത് ഗ്രോസ്

ഫുഡ് അവർക്ക് ഫുഡും വേണ്ട ദീസ് തിങ്സ് ഡോ നോട്ട് പ്രൊഡ്യൂസ്ഡ് യങ് വൺസ് അസ് വെൽസ് അങ്ങനെയുള്ളവർ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇല്ല ആരെയാണ് യങ് വൺസിനെ അങ്ങനെയുള്ള ജീവികളെ എന്ത് വിളിക്കുന്നു നോൺ ലിവിങ് തിങ്സ് എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഒരു ഫില്ലപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് ദ ഹോഴ്സ് ഓൺ ദ ഫാം ഈസ് എ ഡാഷ് ഫാമിലുള്ള ഹോഴ്സ് എന്താണ് ലിവിങ് തിങ് ആണോ നോൺ ലിവിങ് തിങ് ആണോ എല്ലാ മക്കളും ഒന്ന് പറഞ്ഞേ ഇനി നമ്മൾ ഈ ഫാമിലുള്ള ഹോഴ്സ് ലിവിങ് തിങ് ആണോ നോൺ ലിവിങ് തിങ് ആണോ ഐ എസ് വെരി ഗുഡ് ലിവിങ് തിങ് ആണല്ലേ ഇപ്പം ദ ഹോഴ്സ് ടെക്സ്റ്റിലുണ്ട് എല്ലാരും ശ്രദ്ധിക്കുക ദ ഹോഴ്സ് ഓൺ ദ ഫാം ഈസ് എ എല്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എൽ ഡാഷ് 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 ജി ടി ഡാഷ് ഡാഷ് എൻ ഡാഷ് ഇപ്പം എന്താണ് ഇപ്പോൾ എല്ലാവരും ടെക്സ്റ്റിൽ ഫില്ല് ചെയ്യണം എൽ ഐ വി ഐ എൻ ജി ലിവിംഗ് ടി എച്ച് ഐ എൻ ജി ലിവിംഗ് തിങ് ഇപ്പോൾ ലിവിംഗ് തിങ്ങിൻ്റെ സ്പെല്ലിങ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ എൽ ഐ വി ഐ എൻ ജി ടി എച്ച് ഐ എൻ ജി ഇപ്പം എന്താണ് എൽ ഐ വി ഐ എൻ ജി ടി എച്ച് ഐ എൻ ജി സേ ദ സ്പെല്ലിംഗ് ഓഫ് ലിവിങ് തിങ് എൽ ഐ വി ഐ എൻ ജി ടി എച്ച് ഐ എൻ ജി ലിവിംഗ് തിങ് ഇപ്പം ദ ഹോസ് ഓൺ ദ ഫാം ഈസ് എ ലിവിങ് തിങ് അപ്പോൾ എല്ലാ മക്കളും ആ ടെക്സ്റ്റിൽ ഈ സ്പെല്ലിംഗ് ഒന്ന് റൈറ്റ് ചെയ്യണം കേട്ടോ

ടി ഡാഷ് ഡാഷ് എൻ ഡാഷ് ആ പ്രണബിൻ്റെ ടോയ് ഹൗസ് എന്താണ് ലിവിങ് തിങ് നമ്മൾ പഠിച്ചു പിന്നീട് വേറെ ഒന്നും പഠിച്ചല്ലോ എന്താണ് നോൺ ലിവിങ് തിങ് അപ്പോൾ പ്രണബിൻ്റെ ടോയ് ഹൗസ് എന്താണ് നോൺ ലിവിങ് തിങ് ആണ് അപ്പോൾ എല്ലാവർക്കും അവിടെ എന്ത് എഴുതാം നോൺ എന്ന് എഴുതാം സ്പെത് സ്പെല്ലിങ് എൻ ഓ എൻ നോൺ എൻ ഓ എൻ നോൺ ലിവിങ് എൽ ഐ വി ഐ എൻ ജി ലിവിംഗ് തിങ് ടി എച്ച് ഓക്കെ അപ്പം എന്തൊക്കെ നമ്മൾ ഇന്ന് പഠിച്ച വേർഡ്സ് ഏതൊക്കെയാണ് ലിവിങ് തിങ്ങും നോൺ ലിവിങ് തിങ്ങും ലിവിംഗ് തിങ്ങിൻ്റെ സ്പെല്ലിങ് പറഞ്ഞേ എൽ ഐ വി ഐ എൻ ജി ലിവിംഗ് ടി എച്ച് ഐ എൻ ജി തിങ് ദ നോൺ ലിവിങ് തിങ് എൻ പിന്നീട് എന്താണ് ഈ ലിവിങ് തിങ്ങ് കഴിഞ്ഞാൽ മതി എൽ ഐ വി ഐ എൻ ജി ടി എച്ച് ഐ എൻ ജി തിങ് നോൺ ലിവിംഗ് തിങ് ഓക്കെ അപ്പം ലിവിങ് തിങ്ങും നോൺ ലിവിങ് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവർക്കും പറയാൻ പറ്റുമോ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നില്ല ലിവിങ് തിങ്സ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ് മൂവ് നോൺ ലിവിങ് തിങ്സ് കനോട്ട് മൂവ് ദെൻ ലിവിങ് തിങ്സ് ബ്രീത്ത് നോൺ ലിവിങ് തിങ്സ് കനോട്ട് ബ്രീത്ത് ബ്രീത്ത് ചെയ്യാൻ കഴിയുമോ ഇല്ല ദെൻ ലിവിങ് തിങ്സ് ഫീൽ നോൺ ലിവിങ് തിങ്സ് കനോട്ട് ഫീൽ ദെൻ

ഇതില് സെർക്കിൾ ദ ലിവിങ് തിങ്സ് ആൻഡ് പ്ലേസ് എറ്റ് യു നിയർ ദ നോൺ ലിവിംഗ് തിങ്സ് ഇൻ ദ പിക്ചർ അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് അവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് വി ഡു ദാറ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് എന്താണ് അവിടെ പിക്ചറിനകത്ത് ഉള്ളത് ആ കുറെ ഹോസുകളുണ്ട് കുറേ കൗസ് ഉണ്ട് കുറേ ഹെൻസ് ഉണ്ട് കുറെ പിഗുകളുണ്ട് ഇവരെല്ലാം അവരവരുടെ പ്ലേസിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം സെർക്കിൾ ദ ലിവിങ് തിങ്സ് എല്ലാ ലിവിങ് തിങ്സിനും നിങ്ങൾ എന്ത് കൊടുക്കണം ഒരു സർക്കിൾ കൊടുക്കണം അപ്പം ലിവിങ് തിങ്സ് ഏതൊക്കെയാണെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ ഹോസസ് ഹോസസ് ആരാണ് ലിവിങ് ലിവ് തിങ്സാണ് ദെൻ ഉണ്ട് ദെൻ ഹെൻസ് ഉണ്ട് ദെൻ പിക്സ് ഉണ്ട് അപ്പോൾ ഇത്രയും ലിവിങ് തിങ്സിന് പിന്നീട് എന്താണ് ലിവിങ് തിങ്സ് അവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട് പ്ലാൻസ് പ്ലാൻസ് എന്താണ് ലിവിങ് തിങ്സ് ആണ് അത് നമ്മൾ പറഞ്ഞില്ല അല്ലേ പ്ലാന്റ്സ് എന്തുകൊണ്ടാണ് ലിവിങ് തിങ്സ് ആയത് നമ്മൾ ഒരു ദിവസം നമ്മളൊരു ചെടി നട്ടു ആ ചെടിക്ക് നമ്മൾ ഒരു ദിവസം ഫുഡൊന്നും കൊടുക്കുന്നില്ല വെള്ളമൊന്നും കൊടുക്കുന്നില്ല ആ ചെടി പിറ്റേന്ന് നൂന്ന് നിൽക്കുവോ അത് വാടിപ്പോവോ അതെന്ത് ചെയ്യും അത് വാടി തളർന്ന് വീഴും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലോ ഇത് പതിയെ വെള്ളം കുടിച്ചിട്ട് എന്തു ചെയ്യും നൂന്ന് നിവർന്ന് നിൽക്കും അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ പ്ലാന്റ്സ് എന്താണ് ലിവിങ് തിങ്സ് ആണ് പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ഒരു കഴിവില്ല എന്ത് കഴിവില്ല ആ മൂവ് ചെയ്യാൻ പറ്റില്ല അവർക്ക് മൂവിങ് പറ്റില്ല പക്ഷേ ബാക്കിയെല്ലാം അവരെന്ത് ചെയ്യുന്നു ആ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട് ഒരു ബ്രീത്തിങ് ഉണ്ട് അവർ ശ്വസിക്കുന്നുണ്ട് പിന്നെന്താണ് അവർ വളരുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവും പ്ലാന്റ്സ് ആരാണ് ലിവിങ് തിങ്സ് ആണ് അപ്പം നമുക്ക് സർക്കിൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം അവിടുള്ള ട്രീസിനെയും പ്ലാന്റ്സിനെയും എല്ലാം നമ്മൾ എന്ത് കൊടുക്കണം സർക്കിൾ കൊടുക്കണം അപ്പം എല്ലാവരും ഒന്ന് സർക്കിൾ ചെയ്തേ ആർക്കൊക്കെ സർക്കിൾ കൊടുക്കുന്നത് മിസ്സിന് ആ നിങ്ങളെ ടെക്സ്റ്റിൽ സർക്കിൾ ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ തന്നെ സർക്കിൾ ചെയ്യുന്നു ഹോഴ്സസ് ഹോഴ്സിന് ഒരു സർക്കിൾ കൊടുക്കണം കൗസ് മിസ് അവിടെ എഴുതിയിട്ട് സർക്കിൾ കൊടുക്കുവാണേ കൗസിന് സർക്കിൾ കൊടുത്തു ദെൻ ഹെൻസ് ഹെൻസിന് എല്ലാവരും ഒരു സർക്കിൾ കൊടുത്തേ ദെൻ പിക്സ് ആ പിക്സിന് സർക്കിൾ കൊടുത്തു പിന്നീട് അവിടെ ഒരു ട്രീ നിൽക്കുന്നുണ്ടോ ആ ആ ട്രീ എന്താണ് ലിവിങ് തിങ് ആണ് അപ്പോൾ ആ ട്രീക്ക് ഒരു സർക്കിൾ കൊടുത്തേ പിന്നീട് ഒരു റോസ് പ്ലാന്റ് നിൽക്കുന്നില്ലേ റോസസ് അവിടെ എന്തു കൊടുക്കണം ഒരു സർക്കിൾ കൊടുക്കണം ഓക്കെ ഇപ്പം നമ്മൾ ഇത്രയും ലിവിങ് തിങ്സിന് നമ്മൾ എന്തു കൊടുത്തു സർക്കിൾ കൊടുത്തു ദെൻ പ്ലേസ് പ്ലേസെറ്റിക് നിയർ ദ നോൺ ലിവിങ് തിങ്സ് ഇൻ ദ പിക്ചർ നോൺ ലിവിങ് തിങ്സും ആ പിക്ചറിൽ തന്നിട്ടുണ്ട് അതിന് എന്ത് കൊടുക്കണം ഒരു ടിക്ക് കൊടുക്കണം റെഡിയാണല്ലോ അപ്പം ഏതൊക്കെയാണ് അവിടുത്തെ നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ ആ അവിടെ ഒരു ഒരു ഫാമിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പം അവിടെ എന്താണ് ഹോസിൻ്റെ ഉണ്ടല്ലോ ഹോസ് ആ ലിവിങ് നിൽക്കുന്ന ആ ഷെഡിന് എന്ത് കൊടുക്കണം ഒരു ടിക്ക് എല്ലാവരും കൊടുത്തേ ടിക്ക് ആണ് കൊടുക്കണല്ലോ കേട്ടോ പിന്നീട് എന്താണ് ആ ആ ഹെൻസിൻ്റെ ഷെ താമസിക്കുന്ന വീടുണ്ടല്ലോ അതിന് നമ്മൾ കൂപ്പ് എന്നാണ് പറയുന്നത് അവിടെ എല്ലാവരും ഒരു ടിക്ക് കൊടുത്തേ പിന്നീട് എന്താണ് കൗസ് നിൽക്കുന്ന ഷെഡ് അതിന് ഒരു ടിക്ക് കൊടുക്കാം പിന്നെ നമുക്ക് അവിടെ ഒരു ഹൗസിൻ്റെ പിക്ചർ കാണുന്നുണ്ട് അവിടെ എന്ത് കൊടുക്കാം ഒരു ടിക്ക് കൊടുക്കാം പിഗ് നിൽക്കുന്ന ആ ഒരു റൗണ്ടല്ലോ സ്റ്റായ് പിഗ്ഗിൻ്റെ താമസിക്കുന്ന വീടിൻ്റെ പേരാണ് സ്റ്റായ് അപ്പം എന്ത് കൊടുക്കാം അവിടെ എന്ത് കൊടുക്കാം ഒരു ടിക്ക് കൊടുക്കാം ിങ്റ്റ് യു സർക്കിൾഡ് നിങ്ങൾ സർക്കിൾ ചെയ്ത ഏതെങ്കിലും ഒരു ലിവിങ് തിങ്ങിന്റെ പേര് അവിടെ ആ ഒരു ഫില്ലിൽ എഴുതണം അവിടെ ഒരു ഫില്ലപ്പ് കിടക്കുന്നുണ്ടോ അപ്പൊ എന്ത് ചെയ്യാം ആ സർക്കിൾ ചെയ്ത ഏതെങ്കിലും ഒരു ലിവിങ് തിങ്ങിന്റെ പേര് അവിടെ എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം മിസ് എന്താ എഴുതുന്ന ഹോഴ്സ് ആണ് എഴുതുന്നത് ഓക്കേ വാട്ട് വാസ് ഇറ്റ് അണ്ടർലൈൻ ദ വേർഡ് അത് ആനിമൽ ആണോ മിസ് ചെയ്തത് ഹോൾസാണ് അപ്പം അത് ആനിമൽ ആണോ ബേഡ് ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അണ്ടർലൈൻ കൊടുക്കണം അപ്പം മിസ് ചെയ്ത് സോറി ആനിമൽ ആണോ പ്ലാന്റ് ആണോന്നാണ് ഏ ഇപ്പം മിസ് ചെയ്തത് ഹോൾസ് ആയിരുന്നു അപ്പം ഹോൾസ് എന്താണ് ആനിമൽ ആണോ പ്ലാന്റ് ആണോ അപ്പം ആനിമൽ ആണോ അതുകൊണ്ട് എന്ത് കൊടുത്തു മിസ് ആനിമലിനൊരു അണ്ടർലൈൻ കൊടുത്തു ഓക്കെ റൈറ്റ് ദ നെയിം ഓഫ് വൺ നോൺ ലിവിങ് തിങ് യു ടിക്ഡ് ഇപ്പം നമ്മൾ കുറേ ടിക്ക് കൊടുത്തല്ലോ അപ്പം ആ ഒരു നോൺ ലിവിങ് തിങ്ങിൻ്റെ പേര് അവിടെ എഴുതാൻ അപ്പം മിസ് ഹെന്നിൻ്റെ ആ വീടിൻ്റെ പേരാണ് എഴുതുന്നത് കൂപ്പ് സി ഒ പി കൂപ്പ് ഹെൻ കൂപ്പ് ഓക്കെ അല്ലെങ്കിൽ കൗണിൻ്റെ ഷെഡാണ് ഷെഡ് എഴുതിയാലും മതി

നോൺ ലിവിങ് തിങ് ആവാൻ കാരണം എന്താണ് ഈ ഒരു കൗവിൻ്റെ വീ സോറി ഹെണിൻ്റെ വീട് നോൺ ലിവിങ് തിങ് ആവാനുള്ള കാരണം ഇറ്റ് ഡസ് നോട്ട് ബ്രീത്ത് ഇത് ബ്രീത്ത് ചെയ്യില്ല അപ്പോൾ എന്ത് കൊടുക്കാം ഒരു ടിക്ക് കൊടുക്കാം ഇറ്റ് ഗ്രോസ് ഇത് വളരുന്നു ശരിയാണോ ആ അവിടെ ഒരു ഫസ്റ്റ് കോൾ എന്താണ് ടിക്ക് കൊടുക്കുക സെക്കൻഡ് കോൾ എന്താണ് ക്രോസ് മാർക്ക് കൊടുക്കുക അത് വളരുന്നുണ്ടോ ഇല്ല ഇറ്റ് ക്യാൻ ലീവ് വിത്തൗട്ട് ഫുഡ് ഫുഡില്ലാതെ ഇതിന് ജീവിക്കാൻ പറ്റും ശരിയല്ലേ ദൻ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് യങ് വൺസ് അതിന് കുട്ടികൾ ഉണ്ടാവുന്നില്ല അപ്പൊ അതെന്താണ് ശരിയാണല്ലേ ഓക്കേ എല്ലാവർക്കും മനസ്സിലായല്ലോ ലിവിങ് തിങ്ങും നോൺ ലിവിങ് തിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ലിവിങ് തിങ് എന്താണ് ആ ലിവിങ് തിങ്സ് മൂവ് നോൺ ലിവിങ് തിങ്സ് കനോട്ട് മൂവ് പിന്നീട് എന്താണ് ലിവിങ് തിങ്സ് ക്യാൻ ഗ്രോ കനോട്ട് ഗ്രോ ഈറ്റ് ഫുഡ് ഡു നോട്ട് ഈറ്റ് ഫുഡ് ദൻ ബ്രീത്ത് ഡോൺ ബ്രീത്ത് പിന്നീട് എന്താണ് ആ പ്രൊഡ്യൂസ് യങ് വൺസ് ആ ഡി ഡിൻ പ്രൊഡ്യൂസ് യങ് വൺസ് അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇൻഷാല്ലാ എല്ലാ മക്കൾക്കും മനസ്സിലായി കാണുമെന്ന് നമുക്ക് കരുതുന്നു ടെക്സ്റ്റ് എടുത്ത് എല്ലാവരും നന്നായി റീഡ് ചെയ്ത് നോക്കണം കേട്ടോ ഇൻഷാല്ല ഒക്കെ ചെയ്യുക അപ്പോൾ ഇന്നെല്ലാവരും ഓൾ നോട്ടിൽ ലിവിങ് തിങ്ങും നോൺ ലിവിങ് തിങ്ങും എന്നും എഴുതി പഠിക്കണം ഓക്കെ അപ്പം ടുഡേ വി ക്യാൻ വൈൻഡ് അപ്പ് ഇൻഷാല്ലാ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു